ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് ഫോളോവേഴ്സ് ലൈക്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡെയിലി ഒരുപാട് ഫോളോവേഴ്സും ലൈക്സും ഒക്കെ ഈ ഒരു ഒറ്റ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. TNG, അതായത് ടോപ്പിംഗ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് അതിൽ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ബട്ടൺ ഇത് എന്താ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബട്ടൺ വരും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഏതൊരു ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് സൈൻ ഇൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എന്താ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ അടുത്തായിട്ട് ഇതുപോലെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിടുക. ഇതെല്ലാം റൈറ്റിലൂടെ സ്വൈപ്പ് ചെയ്തിട്ടാൽ മതി. സോ ഗൈസ്, അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്തിടുമ്പോൾ അവസാനം ഇത് അടുത്തായിട്ട് ഇതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ. അതിനുശേഷം എന്താ ഇവിടെ നിങ്ങളുടെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇവിടെ നിങ്ങളുടെ ഒരു ഫേക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിവിടെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലെ ഫേക്ക് അക്കൗണ്ടിൽ യൂസർ നെയിമും പാസ്വേഡുമാണ് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടത്. നമുക്കപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് പോവാം. ഞാൻ നിങ്ങൾ ഇവിടെ കാണിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണിത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ഫേക്ക് അക്കൗണ്ടാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫേക്ക് അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് യൂസ് ചെയ്ത് കാണിക്കുന്നത്. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് പോസ്റ്റുകൾ മസ്റ്റാണ്. അതേപോലെ ഒരു ഹൈലൈറ്റും അതേപോലെ നല്ലൊരു ബയോയും. എന്താ ജസ്റ്റ് ഒരു ഫേക്ക് അക്കൗണ്ടാണ് തോന്നിക്കാത്ത രീതിയിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ അതാ ഈ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് തിരികെ വരിക. അതിനുശേഷം എന്താ ഇവിടെ ഒന്ന് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഏത് അക്കൗണ്ടിലെ ഏത് അക്കൗണ്ടാണോ ഫേക്ക് അക്കൗണ്ട് മാത്രം ലോഗിൻ ചെയ്യുക. ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയോ ചെയ്യരുത്, ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് അവിടെ താഴെ ഒരു ലോഗിൻ ബട്ടൺ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലോഗിൻ ആവുന്നതായിരിക്കും. ഇതാ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിലത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതാണ് ഹോം പേജ് വന്നിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൂന്ന് കാറ്റഗറി കാണാൻ പറ്റും. ഒന്ന് ന്യൂ, ലൈക്ക്, ഫോളോ, അങ്ങനെ മൂന്ന് കാറ്റഗറി കാണാൻ പറ്റും. ഇതാ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരികയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് ഇതാ തൊട്ട് താഴെ ഒരു ലവ് ബട്ടൺ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു പോസ്റ്റിന് ഡയറക്റ്റായിട്ടും അല്ലെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലൈക്ക് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഫോളോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരികയാണെങ്കിൽ അതിന് മുമ്പ് ഇതേപോലെ നോട്ടീസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ലൈറ്റർ അടിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോളോവേഴ്സ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പോയിൻറ്സ് ആവശ്യമുണ്ട്. പോയിൻറ്റുകൾ, അതായത് പോയിൻസ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കോർണറിലായിട്ട് ടോപ്പിൽ കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്മൈലിയുടെ സിമ്പിൾ. ആ സ്മൈലിയുടെ സിമ്പിളിലായിട്ട് നമ്മുടെ പോയിൻസ് കൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു പ്രൊഫൈലിൽ തൊട്ട് താഴെയിട്ട് ഇവിടെ ഇങ്ങനൊരു ബട്ടണുണ്ട്. ഇതാ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ബട്ടണ്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പോയിൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് പോയിൻസിൻ്റെ ആവശ്യമുണ്ട്. പോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആ പോയിൻസ് വെച്ച് നമ്മുടെ അക്കൗണ്ട് ടോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് മാക്സിമം പോയിൻസ് കളക്ട് ചെയ്യുക. മറ്റുള്ളവർ ഫോളോ ചെയ്തും മറ്റുള്ളവരുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തും പോയിൻസ് കളക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വീഡിയോ ഒക്കെ എത്തി കാണിച്ചുതരാം. ഇതാ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 5 പോയിൻ്റ് ആയിരിക്കും. 5 പോയിൻ്റ് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻസും ലൈക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻസും എല്ലാം കൗണ്ട് ഏറ്റവും മുകളിൽ ടോപ്പിൽ കാണിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ കുറച്ച് പേരൊന്ന് ഫോളോ ചെയ്യുവാണേ. ജസ്റ്റ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വിടേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയ പിന്നെ എന്താ കാണാൻ നിങ്ങൾ മടിക്കും, സ്കിപ്പ് അടിച്ച് സ്കിപ്പ് ചെയ്ത് വിടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് എനിക്ക് അടിച്ചു വിടേണ്ടി വരും. അതുമാത്രമല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരാളെ ഫോളോ ചെയ്യുന്ന ടൈമിൽ തന്നെ അപ്പുറത്ത് പോയി മറ്റൊരു പോസ്റ്റിന് ലൈക്ക് ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിൻസ് കളക്ട് ചെയ്യാമെന്നാണ്. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ഷൻ ബ്ലോക്ക് അടിക്കാതെ സൂക്ഷിക്കുക. ആക്ഷൻ ബ്ലോക്ക്, നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിൽ ആക്ഷൻ ബ്ലോക്കൊക്കെ അടിച്ചാൽ ഫേക്ക് അക്കൗണ്ട് ബോട്ട് അക്കൗണ്ടായിട്ട് മാറും, അത് സീനാകും. അതുകൊണ്ട് തന്നെ ആക്ഷൻ ബ്ലോക്ക് അടിക്കാതെ സൂക്ഷിക്കുക. ഒരു ദിവസം തന്നെ ഒരു 150 പേര് കൂടുതൽ ഫോളോ ചെയ്യേണ്ടി, 200 കൂടുതൽ ഫോളോ ചെയ്യരുതെന്ന്. എന്നാലും നിങ്ങൾ 150 കൂടുതൽ ഫോളോ ചെയ്യാതിരിക്കുക നല്ലത്. ലൈക്ക് എന്ന് പറയുന്ന ഒരു 60 ലൈക്കിന് മുകളിൽ പോകരുത്, 50 ലൈക്കിന് മുകളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അക്കൗണ്ട് സേഫ് ആയിട്ടിരുന്നുള്ളൂ. സോ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചുവിടുക. വീഡിയോ അടിച്ചിട്ടുണ്ട്, ഓക്കെ, 103 ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 100 മുകളിൽ കോയിൻസ് അപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സ് കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. അത് കാണിച്ച് ലൈവ് പ്രൂഫായിട്ട് തന്നെ കാണിച്ചത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇതാ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇതാ ഈ ഒരു കാറ്റഗറി നമ്മൾ വിട്ടതാണ്. അതായത് നിങ്ങൾക്ക് ഇതാ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരികയാണെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് മാക്സിമം പോയിൻസൊക്കെ ഏൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഫോളോവേഴ്സ് കൊണ്ടിരുന്നതെന്നാണ് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുക. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലടി അവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു 3 lines. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 4th കിടക്കുന്ന ഓപ്ഷൻ കാണാൻ പറ്റും, സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഇവർ ചോദിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് കയറ്റാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ യൂസർ നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാനാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്കും ജസ്റ്റ് ഒന്ന് പോകാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇന്ന് ലൈവ് പ്രൂഫ് തന്നെ കാണിക്കാം ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഇത്, എൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഫോളോവേഴ്സ് കൂട്ടുന്ന എൻ്റെ അക്കൗണ്ടിലേക്കല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ്റെ അക്കൗണ്ടിലേക്കാണ്. ഇത് അവൻ്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചില്ല, ഇതാണ് അവൻ്റെ ഇൻസ്റ്റാ പേജ്. ഈ ഒരു പേജിലേക്കാണ് ഫോളോവേഴ്സ് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3070 ഫോളോവേഴ്സാണ് അവൻ്റെ ഇൻസ്റ്റാ പേജിലുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ അവൻ കുറച്ച് മുമ്പ് 2 hours മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയിൽ ജസ്റ്റ് അവനൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു അവൻ്റെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് കൂട്ടി കാണിക്കാമെന്ന്. സോ അപ്പം അവൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്കൊന്ന് ഫോളോവേഴ്സ് കൂട്ടാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസർ നെയിം എന്തായാലും വേണം. അപ്പം ജസ്റ്റ് യൂസർ നെയിം ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ കോപ്പി ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ ഇവൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് തന്നെ തിരികെ പോകാം, നമ്മുടെ TNG തന്നെ തിരികെ പോകാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കോപ്പി ചെയ്ത ഇൻസ്റ്റാ പേജിൻ്റെ യൂസർ നെയിം ഇവിടുന്ന് പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം എന്താ നിങ്ങളിവിടെ കാണാൻ പറ്റും നിങ്ങളുടെ റിയൽ അക്കൗണ്ടിൻ്റെ നിങ്ങളുടെ ഫോളോവേഴ്സ് കൂട്ടാണെങ്കിൽ നിങ്ങൾ ഇതേ ഈ മെത്തേഡ് ഉപയോഗിക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ്റെ അക്കൗണ്ടിലുള്ള പോസ്റ്റുകളാണിതെല്ലാം, അവൻ്റെ ഇൻസ്റ്റാ പേജിലുള്ള പോസ്റ്റുകളാണ് ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നതെല്ലാം. അതേപോലെ തൊട്ടപ്പുറത്ത് മീഡിയ എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് വരികയാണെങ്കിൽ അതാ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതാ ഈ ഒരു ബട്ടൺ, ഈ യെല്ലോ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് വേണോ അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ 108 കോയിൻസ് ആണ് ഇപ്പോൾ എൻ്റെ 108 പോയിൻസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇപ്പം ഒരു 10 followers ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു 10 followers, അതായത് 10 followers 70 points കൊടുക്കണം. 35 points ആണ് 5 followers തന്നെ. അപ്പം ജസ്റ്റ് ഞാനൊരു 10 followers ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനുശേഷം എന്താ തൊട്ട് താഴെ ഒരു യെല്ലോ ബട്ടൺ കാണാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യെല്ലോ ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് ലോഡിങ് ആവും. ഒരു 2-3 minutes കഴിഞ്ഞിട്ട് ഫോളോവേഴ്സ് എന്തായാലും വരും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മുടെ എല്ലാം അവൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, 3070 ഫോളോവേഴ്സ് ആണ് എൻ്റെ അക്കൗണ്ടിലുള്ളത്. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ചാൽ ലൈവ് പ്രൂഫ് ആയിട്ടാണ് കാണിക്കുന്നത്. 3070, എനിക്ക് ഇപ്പോൾ നെറ്റ് സ്ലോ ആണ്. ഞാൻ എന്തായാലും കാണിച്ചിട്ട് 3070 തന്നെ നിൽക്കുക. നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ 3070 തന്നെയാണ് അവൻ്റെ അക്കൗണ്ടിൽ നിൽക്കുന്നത് ഇപ്പോഴും ഫോളോവേഴ്സ്. ഓക്കെ ഓക്കെ, എന്തായാലും ലൈവ് പ്രൂഫ് കാണിച്ചിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നിന്നും എന്താ വീഡിയോ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. 3070 ഫോളോവേഴ്സ് തന്നെ നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഫോളോവേഴ്സ് വരുന്നിടം വരെ റീഫ്രഷ് ചെയ്യാം. 3071 ഒരു ഫോളോവർ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരാളുടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ റീഫ്രഷ് ചെയ്യുമ്പോൾ കൂടുന്നതാണ്, പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, 3076 ഇപ്പോൾ 6 followers വന്നിട്ടുണ്ട്. 6 followers ആയിട്ടുണ്ട്. ഓക്കെ, 8 followers ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇതിപ്പോൾ ഇതേപോലെ ഫോളോവേഴ്സ് കൂടുന്ന നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചുതരാം. 3079 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഓരോ റീഫ്രഷിന് ഇങ്ങനെ ഫോളോവേഴ്സ് കൂടുന്ന കാണാം. 10 followers നമ്മൾ ഓർഡർ ചെയ്താണ്ട് ഇവിടെ ഫോളോവേഴ്സ് 15 ആയിട്ടുണ്ട്. 3085 followers ആയിട്ടുണ്ട്. 3070 തുടങ്ങിയതാണ്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഉണ്ടായതാ ഇത് ഇപ്പോഴും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ ലൈക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ട്രിക്ക് ഇതാ ഇവിടെ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കൂട്ടാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എത്ര ലൈക്ക്സ് വേണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. 15 points 5 likes അങ്ങനെ എന്താ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സൊക്കെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഒരു 400-500 points നിങ്ങൾക്ക് ഒരു എന്താ 1 hour അല്ല 1.5 hours 10 minutes കൊണ്ടൊക്കെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇഷ്ടംപോലെ പോയിൻറ്റ്സൊക്കെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിന് നിങ്ങളെന്താ ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സൊക്കെ കൂട്ടാൻ കഷ്ടപ്പെടുന്നവരായിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും.
ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ ഈ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.